Hello friends, welcome back to my YouTube channel. In this toffee cake in the class, this is a very taste cake. It is a creamy cake. Now, this cake is the main ingredient of the toffee. Now, we have to use toffee ready. We have milk made and toffee ready. Now, we have a toffee in the cooker. We have a little bit of toffee. We have a little bit of toffee. Now, we have a milk made. This is 200 gram in the tin. Now, we have 1 kg in the toffee cake. That is why we have a milk made. We have a toffee in the tin. Now, we have a milk made in the tin. We have a cooker in the cooker. Now, we have a milk made in the tin. We have a milk made in the tin. പിന്നെ ഇതിന്റെ മിൽക്ക് മേഡിന്റെ ആ ഒരു ലൂസ് ടെക്സ്ചർ അല്ല ഇണ്ടാവ നല്ല തിക്ക് ആയിട്ടാണ് ഇണ്ടാവ അപ്പോൾ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ടോഫി കിട്ടും ഈ ഒരു ഇതിനാണ് നമ്മൾ ടോഫി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കേക്കിലേക്കുള്ള ടോഫിയുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിന്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കി എടുക്കാം ഇനി നമുക്ക് കേക്കിലേക്കുള്ള ക്രീം റെഡി ആക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു നോർമൽ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചായിരുന്നു ഇത് സാധാ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഷുഗർ ഇട്ടിട്ട് വന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഞാൻ ഇത് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രീമിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടോഫിയുടെ ഹാഫ് പോർഷൻ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ടോഫി കേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്രീമും ആ ഒരു ടോഫി ഫ്ലേവറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്രീം കംപ്ലീറ്റ് ആയിട്ട് വിപ്പ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ ടോഫി ചേർത്ത് കൊടുക്കണം അപ്പോൾ ക്രീം കംപ്ലീറ്റ് വിപ്പാവാൻ നിൽക്കരുത് അപ്പോൾ ഒരു ഹാഫ് വിപ്പായി കഴിഞ്ഞാൽ അതിലേക്ക് ടോഫി ചേർത്തിട്ട് പിന്നെ വീണ്ടും വിപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചേർത്ത് ചെയ്ത സമയത്ത് ചെറിയ ചെറിയ തരി പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടോഫിയുടെ നല്ലോണം മിക്സ് ആയിട്ടില്ല അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ടോഫി ഫ്ലേവറിലുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് നിങ്ങൾ കൊണ്ടുവച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി നല്ലോണം ഒന്ന് സെറ്റായി കിട്ടും നമ്മൾ കേക്ക് റെഡിയാക്കുന്നവരെ ഇനി നമുക്ക് കേക്കിലേക്കുള്ള ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അര കപ്പ് ക്രീമും കൂടെ ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്തിട്ട് നല്ലോണമൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ കളറ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി അതല്ല വേറെ ഏതെങ്കിലും കളർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ ഈ ഒരു മെൽറ്റ് ചെയ്തിട്ടില്ല ഇതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി ഉണ്ടായിരുന്ന ഒരു ഹാഫ് ടീൻ ടോഫിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ടോഫി ഇതിൽ നല്ലോണം മിക്സ് ആകുന്നവരെ നല്ലോണം തന്നെ ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ എപ്പോഴും ക്രീമും വൈറ്റ് ചോക്ലേറ്റും എടുക്കുന്ന സമയത്ത് 1:2 റേഷ്യോയിലാണ് എടുക്കേണ്ടത് ഇപ്പോൾ ഒരു കപ്പ് ചോക്ലേറ്റ് ആണെങ്കിൽ അര കപ്പ് ക്രീം അര കപ്പ് ചോക്ലേറ്റ് ആണെങ്കിൽ കാൽ കപ്പ് ക്രീം അങ്ങനെ എടുക്കാൻ നോക്കുക ഗണേഷ് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം മുഴുവൻ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള മുഴുവൻ ക്രീം ഇങ്ങനെ നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ ഇതിവിടെ ഞാൻ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കുറച്ച് അധികം ലൂസായി പോകാൻ പാടില്ല ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഞാൻ ഒരു ടേണിംഗ് ടേബിളിൽ കേക്ക് ബോർഡ് വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്ക് ഈ ഒരു കേക്ക് ബോർഡിൽ നിന്ന് തെന്നിപ്പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഫസ്റ്റ് ക്രീം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ബേസായിട്ട് വാനില സ്പോഞ്ച് കേക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് ഡീറ്റെയിൽ ആയിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടാൽ മതി അപ്പോൾ ഞാൻ വാനില സ്പോഞ്ച് കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലൊരു ലെയർ ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്
ഇതൊന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാധാ ഷുഗർ സിറപ്പാണ്, ഷുഗറും വെള്ളവും മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ലോണം മുഴുവൻ സൈഡും ഒന്ന് നല്ലോണം വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലോണം വെയിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ട് ഇതുപോലുള്ളൊരു നോസിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഈ നോസിൽ വെച്ചിട്ട് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാന്നുള്ളത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിയും ഈ ഒരു നോസിൽ യൂസ് ചെയ്താൽ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടാൽ മതി. നല്ല പെർഫെക്റ്റായിട്ട് ഈ ഒരു നോസിൽ യൂസ് ചെയ്തിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ചെയ്ത് ശീലമുള്ളവരാണെങ്കിൽ ഈ നോസിലൊന്നും യൂസ് ചെയ്യണമെന്നില്ല, ഡയറക്റ്റ് പൈപ്പിംഗ് ബാഗിൽ നിന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അതല്ല, പൈപ്പിംഗ് ബാഗിലൊന്നും ഇല്ലാതെ തന്നെ പിന്നെ ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ക്രീം വെച്ച് കൊടുത്താലൊക്കെ മതി കേട്ടോ. അപ്പോൾ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടോഫിയും വൈറ്റ് ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഗണാഷ് ചോക്ലേറ്റ് ഗണാഷ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഗണാഷും കൂടി വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ട് ടേണിംഗ് ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡിലൊന്നുള്ള ക്രീം നല്ല നീറ്റായിട്ട് വിട്ടണമെന്നില്ല, കാരണം നമ്മൾ മൊത്തമായിട്ട് ക്രീം വെച്ചിട്ട് നല്ലോണം ഐസിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്താൽ മാത്രം മതി. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ചിട്ട് അതും ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക. പിന്നെ വീണ്ടും ക്രീമും ആ ഒരു ചോക്ലേറ്റ് ഗണാഷും കൂടെ ഫില്ല് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മൂന്ന് ലെയറും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. മൂന്ന് ലെയറും അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ സൈഡിലും മുകളിലൊക്കെ ക്രീം നല്ലോണം വെച്ചെടുത്ത ശേഷം ഇതുപോലെ ഒരു ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഐസിങ് നൈഫ് വെച്ചിട്ട് ടേണിംഗ് ടേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ക്രീം നല്ലോണം സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ സൈഡിലൊക്കെ ഉള്ള ക്രീം ഇതുപോലെ ഐസിങ് നൈഫ് കുത്തനെ പിടിച്ചിട്ട് നല്ലോണം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്ര നീറ്റായിട്ട് ചെയ്യണമെന്നില്ല, കാരണം നമ്മൾ ഇത് ഫസ്റ്റ് ക്രം കോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഫൈനലൈസിങ് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ ചെയ്താൽ മതി. അപ്പോൾ ക്രീം എവിടെയെങ്കിലും ഇല്ലാത്ത സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഹോൾസ് പോലെ കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കുറച്ചുകൂടി ക്രീം വെച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് വൃത്തിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡ് നല്ല വൃത്തിയായി ചെയ്ത് കഴിഞ്ഞാൽ ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ട് മുകളിലുള്ള ക്രീം ഇതുപോലെ മുന്നോട്ടിങ്ങനെ വടിച്ചെടുത്ത് കളയുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ക്രീമൊക്കെ ഈ ഒരു ഐസിങ് നൈഫിൻ്റെ മുകളിലങ്ങ് പോരും. അപ്പോൾ മുകൾ ഭാഗം നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഫൈനലായിട്ട് ടേണിംഗ് ടേബിൾ ഐസിങ് നൈഫ് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രമം കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വെക്കാം, എന്നിട്ട് വേണം നമുക്ക് ഫൈനലൈസിങ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലൈസിങ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിൽ നേരത്തെ പറഞ്ഞ നോസിലിട്ട ശേഷം ക്രീം എടുത്തിട്ടുണ്ട്. ഇത് കേക്കിൻ്റെ സൈഡിലും മുകൾ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോസിൽ വെച്ച് ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നോസിൽ ഇടാതെ ചെയ്യുകയാണെങ്കിൽ ക്രീം ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കും കേക്കിൻ്റെ മുകളിലൊക്കെ. ഈ ഒരു നോസിൽ യൂസ് ചെയ്താൽ നല്ലോണം തന്നെ കേക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കേക്കിൽ നല്ല പറ്റിയിട്ടാണ് ഈ ക്രീം കിടക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐസിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഈ ഒരു നോസിൽ വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് കേക്കിൽ മുഴുവനായിട്ട് ഇതുപോലെ ക്രീം വെച്ചെടുത്ത ശേഷം ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ട് മുകൾ ഭാഗം നല്ലോണം ക്രീമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഐസിങ് നൈഫിൻ്റെ മുകളിൽ എക്സസ് ആയിട്ട് വരുന്ന ക്രീമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് വേണം വീണ്ടും ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ മുകൾ ഭാഗം പെട്ടെന്ന് തന്നെ ലെവലായി കിട്ടും. അപ്പോൾ എവിടെയെങ്കിലും ക്രീം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്രീം വെച്ച് കൊടുത്ത ശേഷം വീണ്ടും ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് പതുക്കെ ടേണിംഗ് ടേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മുകൾ ഭാഗം റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രേപ്പർ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ടേണിംഗ് ടേബിൾ പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡിലുള്ള എക്സസ് ക്രീമൊക്കെ ഈ ഒരു സ്ക്രേപ്പറിൻ്റെ മുകളിൽ കിട്ടും.
അത് മുഴുവൻ തുടച്ച് കളഞ്ഞിട്ട് വേണം അടുത്ത തവണ സ്ക്രേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇപ്പോൾ സൈഡ് നല്ലോണം ലെവലായി കഴിഞ്ഞാൽ മുകൾ ഭാഗം ഇതുപോലെ ഐസിങ് നൈഫ് വെച്ചിട്ട് ഫൈനലായിട്ട് നല്ലോണം ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഐസിങ് നൈഫ് വെച്ചിട്ട് കേക്കിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ സെൻറ്ററിലോട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗം നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഞാൻ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസിങ് നൈഫും സ്ക്രേപ്പറൊക്കെ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഫൈനലായിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഐസിങ് നൈഫും സ്ക്രേപ്പറും ഒക്കെ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് നല്ലോണം ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടിപ്പോൾ ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഡിപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളിങ്ങനെ പ്ലെയിൻ ആയിട്ട് മാത്രം ചെയ്യുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് ചെയ്യാം. ഇപ്പോൾ ഗണാഷ് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ മിസ്റ്റേക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഡിസൈനുള്ള ഒരു സ്ക്രേപ്പർ യൂസ് ചെയ്തിട്ട് സൈഡിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചിടും. അപ്പോൾ നമുക്ക് സൈഡിൽ നല്ലൊരു ഡിസൈൻ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാട്ടോ, ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലെ ലൈനായിട്ടുള്ളൊരു ഡിസൈനാണ് കിട്ടുക. ഈ ഒരു സ്ക്രേപ്പറിന് തന്നെ പല ഡിസൈനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡിസൈന് വരച്ചെടുത്ത ശേഷം മുകൾ ഭാഗത്ത് ക്രീം കുറച്ച് പൊങ്ങിക്കെടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗണേഷ് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്ക് ബോർഡ് ടേണിംഗ് ടേബിളിന് മുകളിൽ നിന്ന് എടുത്തിട്ട് ഒരു ട്രേയില് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീം ഇങ്ങനെ ഈ ഒരു ഗണേഷ് താഴോട്ട് ഒലിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ഒരു ട്രേയിലൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഗണാഷ് ഇതിൻ്റെ മുകളിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ താനെ അങ്ങനെ സ്പ്രെഡായിക്കോളും. കേക്ക് ബോർഡ് ഒന്ന് പതുക്കെ കയ്യിലെടുത്തിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ചരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സൈഡിലേക്കും ഈ ഒരു ഗണാഷ് നല്ലോണം സ്പ്രെഡായിക്കോളും. അപ്പോൾ ഇനി ഏതെങ്കിലും സൈഡിൽ കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഗണേഷ് എടുത്തിട്ട് ആ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഗണേഷ് മുഴുവനായിട്ട് താഴോട്ട് ഇങ്ങനെ ഒലിച്ച് വരുന്നത് കാണാം. കേക്ക് മുഴുവനായിട്ട് ഡിപ്പാവും, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സൈഡൊന്നും മുഴുവനായിട്ട് ഡിപ്പാവേണ്ട, ചെറിയൊരു ലൈന് പോലെയൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്രയും ക്രീം മുകളിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പം സൈഡിൽ കൂടെ കുറച്ച് മാത്രം ഒലിച്ചിറങ്ങിയിട്ട് ഒരു ലൈന് പോലെയൊക്കെ കിട്ടും. അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പം മുഴുവനായിട്ട് ഡിപ്പാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് തോന്നി തന്നെ ഈ ഒരു ഗണാശ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഒലിച്ച് വന്നിട്ടുള്ള ഈ ഒരു ഗണാഷ് കേക്ക് ബോർഡിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്തിട്ട് ഗണാഷ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ എല്ലാ സ്ഥലവും നല്ലോണം ഫില്ലായി കിട്ടും. ഇപ്പോൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് ഒന്നോ രണ്ടോ മണിക്കൂറോ ഒന്ന് ഫ്രിഡ്ജിൽ നല്ലോണം സെറ്റ് ആകാൻ വേണ്ടി വെക്കണം, നമ്മൾ മുകളിൽ എന്ത് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ടും. അപ്പം ഞാൻ കേക്ക് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്ത ശേഷം കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് റൗണ്ട് ഡിസൈനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു നോസിൽ ഡിസൈന് സൈഡിലൂടെ ഒരു ഔട്ടർ ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. ഈ ഒരു ഡിസൈൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം ഞാനൊരു സിമ്പിളായിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മുകളിലൊക്കെ വേണമെങ്കിൽ നോസിൽ ഡിസൈൻസൊക്കെ കൊടുക്കാം, ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്ക് പല ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട്. ഈ ഒരു ടോഫി കേക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ. നല്ല ക്രീമായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും എന്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.